അല്ല, വഴിയിലെങ്ങും വെച്ച് കണ്ടിട്ടില്ല, പൊതു സ്ഥലങ്ങളിലോ സിനിമ തിയേറ്ററിലോ ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഞാൻ ഈ ഇതിന് വരുമ്പോ പറഞ്ഞേ, അപ്പൊ നമ്മള് കോമഡി പ്രോഗ്രാമാണ് പോകുന്നത്, പക്ഷെ ഒരു യുദ്ധത്തിനാണെന്ന് മനസ്സിലാക്കി. തോന്നലുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിയാസ് കുറച്ചുകൂടെ എന്നെ അറിയാമെന്നായിരുന്നു അല്ലേ? ഓക്കെ, കാരണം ഈ നിയാസ് മറിമായതിലൊക്കെ കുറെ അല്ലേ, കുറെ കളിച്ചല്ലേ. ഞാൻ മാത്രമല്ല, എനിക്കുള്ള ഏറ്റവും സന്തോഷം ആ പ്രോഗ്രാമിന് പേരിട്ട് പോലും ഞാനായിരുന്നു. സാറേ, എനിക്കൊരു അടിത്തറ വാങ്ങി തന്നെ സാറാ, മറക്കരുത്. എനിക്കറിയാം. ഓക്കെ, അതൊക്കെ ഒരു ഗുഡ് ഓൾഡ് ഡേയ്സ് അല്ലേ. നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അതാ. കാര്യം നിങ്ങൾ ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് നിങ്ങൾ സജീവമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നു, അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഈ കോമഡിയൊക്കെ എപ്പോൾ ചളവായെന്ന് ചോദിച്ചാൽ മതി അല്ലേ. എനിക്കൊന്ന്, നിയാസ് ചേട്ടൻ, നവാസ് അനിയൻ, പക്ഷേ ചില ആൾക്കാർ തിരിച്ചും ചില ആൾക്കാർക്ക് അറിഞ്ഞേ കൂടാ. അതാണ് കാര്യമല്ലേ. ഓക്കെ, അപ്പൊ ഈ അനിയന്റെ ആക്രമണം സാധാരണ ഗതിയിൽ എങ്ങനെയാ നമുക്ക് കേൾക്കുന്നത്? സൗമ്യമായിട്ട് നിൽക്കും, ഒന്നിച്ച് പ്രോഗ്രാമിന് പോകുമല്ലോ. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാം മുമ്പ് ചെയ്തിരുന്നത്. മറ്റേ അവസാനം ഈ ശമ്പളം വീതം വെക്കുമ്പോ ടെൻഷൻ ഉണ്ടാവൂ ഇല്ലല്ലേ? ശമ്പളാവാൻ തന്നെ കൂടുതൽ മേടിക്കണം, പ്രശ്നമൊക്കെ ഉണ്ട്. അതിന്റെ പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഞാനത് അറിയാറില്ല, കാരണം പുള്ളി സെപ്പറേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് വീടായിട്ട് അറിയാറില്ലല്ലോ. ഒന്നിച്ച് ശമ്പളം വാങ്ങിച്ചിട്ട് ചേട്ടനാകുമ്പോ കുറച്ച് കൂടുതൽ കൊടുക്കണമല്ലോ. അങ്ങനെ ഉണ്ടോ ചേട്ടൻ? അങ്ങനെ ഉണ്ടോ? പ്രോഗ്രാം പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അല്ലാതെ എന്തെല്ലാം ആവശ്യങ്ങൾ വരും. അപ്പൊ ചെയ്താ പോരെ പ്രോഗ്രാമും, അത് അവിടെ അവസാനിക്കും. നമ്മുടെ ഒരു കരുതലും കരുത്തും എപ്പോഴും കൂടെ. ഞാൻ എല്ലാ പ്രോഗ്രാം കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം വേറെ പറയും അതിന്റെ കൂടെ. പിന്നെ ശമ്പളം കറക്റ്റ്, ഒരു കുഴപ്പമില്ല, എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കും. കലാഭവൻ നവാസ് നിയാസ് ബക്കർ, എന്താ അതിന്റെ ഒരു സംഭവം? രണ്ടുപേരും കലാഭവനായിരുന്നു, അല്ലെ? രണ്ടുപേരും ബക്കറാവായിരുന്നു. അല്ല, അത് കാര്യം എന്താണെങ്കിൽ സാറേ, നവാസ് ഒരു 8 വർഷത്തോളം കലാഭവനിലുണ്ടായിരുന്നു. അപ്പൊ ഒരു കലാഭവൻ എന്ന് പറയുന്ന ഒരു ബാനർ, അതൊരു വലിയ ബാനറാണ്. പിന്നെ പിന്നെ ചെറിയ കാര്യമല്ല, ഈ കലാഭവന് പേരിട്ടവരെല്ലാം ഹിറ്റായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ, ആ സമയങ്ങളില് എനിക്കൊണ്ട് ഞങ്ങൾ മിമിക്രിക്കാരെ എല്ലാവരും ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു, മിമിക്സ് ആക്ഷൻ. ഈ സിനിമ വന്നപ്പോ പല ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകളാണ്, സാഗർ, ഹരിശ്രീ. അപ്പൊ ഇങ്ങനെ വന്നപ്പോ നമ്മളിത് കൊടുക്കാതെ നിർത്തിയില്ല. അതെ, അപ്പൊ ഐഡന്റിറ്റി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അനൗൺസ് ചെയ്ത് വന്ന് പിന്നെ അത് അങ്ങോട്ട് റൂട്ടായി പോയതാ. ഞാൻ കലാഭവനിൽ പോവാത്ത ഒരാളാ. ഇല്ലില്ല, ഞാൻ നാടക സമിതിയിലായിരുന്നു, ഞാൻ മാളച്ചേട്ടന്റെ നാടക ട്രൂപ്പിലായിരുന്നു. ഓ, അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ ഒരു 2 വർഷം. എനിക്ക് സ്റ്റേജ് ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാനും എങ്ങനെയാണ് ആക്ടിങ് ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അതെ അതെ, നാടകത്തിനാ പോയത്. നവാസ് ആ സമയത്ത് കലാഭവനിലായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാനറിന്റെ നാടകത്തില് മാളയുടെ കൂടെ പോയപ്പോഴേ ഏത് ടൈപ്പ് വേഷമായിരുന്നു സാറിന് ചെയ്യുന്നത്? ഞാൻ കോമഡി ക്യാരക്ടറിന്റെ ഒരു മഫൻ ക്യാരക്ടറാണ് അതിലുണ്ടായിരുന്നത്. അത് ഒരു മഫനായിരുന്നു. അതെ അതെ, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. ദിവസേന 3 കളികൾ നമ്മുടെ ശ്രീമൂലകാര മോഹൻ ചേട്ടന്റെ ആയിരുന്നു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഏത് നാടകമായിരുന്നു അത്? വള്ളവനാടൻ തിയേറ്റേഴ്സ് എന്നാണ് നാടക സമിതിയുടെ പേര്. അതില് കോടി ജന്മങ്ങളായി എന്ന് പറഞ്ഞ നാടകം, മാളച്ചേട്ടനാണ് അത് സംവിധാനം ചെയ്തത്, അരവിന്ദനാണ് സംവിധാനം ചെയ്തത്. ഓക്കെ, അത് കുറെ കാലം ഓടി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കോടിയിലേക്കാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞല്ലേ കോടി ജന്മം, കോടി അടിച്ചു മാറ്റാം. ഇപ്പൊ ഇന്നലെ രാത്രി ഉറങ്ങി കാണാനല്ലോ മിക്കവാറും. കാര്യം കോടി കിട്ടുമോ കിട്ടിയാലും എന്നുള്ള ആലോചനയാണ് കെ എസ് പ്രസാദ് ആണെന്ന് തോന്നുന്നു ഇതിലേക്ക് കൊണ്ടുവന്നു അല്ലേ? തീർച്ചയായും തീർച്ചയായും, അത് കലാഭവനിലേക്ക് തന്നെ കൊണ്ടുവന്നു. കാരണം ഞാൻ അതിന്റെ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു വൺ മാൻ ഷോ ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. ഉമ്മയുടെ വീടാണ് എറണാകുളത്ത്. അങ്ങനെയാണ് കലാഭവനിലേക്ക് ഞാൻ വരുന്നത്. അങ്ങനെ തന്നെ എന്റെ ഫസ്റ്റ് ഷോയും കലാഭവന്റെ എന്റെ അതെന്തായിരുന്നു യുവമാൻ ഷോ അന്നത്തെ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞു മാറ്റി? ഇപ്പോഴത്തെ തലമുറയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഫിലോമിന ചേച്ചിയൊക്കെ അനുകരിച്ചിരുന്നു. പിന്നെ വെസ്റ്റേൺ ആർട്ടിസ്റ്റ് അവതരിപ്പിച്ചു, ആർട്ടിസ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ജനാർദ്ദൻ ചേട്ടൻ, ഫിലോമിന ചേച്ചി, പിന്നെ വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിരുന്നു. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്. ഒരാളിൽ നിന്ന് ഇത്രയും സംഭവങ്ങൾ എന്നുള്ളൊരു ഫീഡ്ബാക്ക് ഭയങ്കര രസമായിരുന്നു. അത് അവരുടെ ഒരു വലിയ സൗണ്ട് സിസ്റ്റത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു സിസ്റ്റത്തിൽ ചെയ്യുന്നത് കലാഭവന്റെ.